കേരളത്തിലെ തീവണ്ടി യാത്രക്കാരുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയും റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാനും യാത്രാ സംഘടനകളുമായി ചർച്ച നടത്തണമെന്ന് CARUA. റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് വേണമെന്നും വർക്കിംഗ് ചെയർമാൻ CE ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. കേരളത്തിൽ പ്രത്യേകിച്ചും മലബാറിൽ തീവണ്ടി യാത്രക്കാർ അനുഭവിക്കുന്ന യാത്രാ ദുരിതം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിലും റെയിൽവേ ബോർഡിലും സമ്മർദ്ദം ചെലുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയോ മന്ത്രി വി അബ്ദുറഹ്മാനോ തീവണ്ടി യാത്രാ സംഘടനകളുമായി ചർച്ച നടത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷവലിയർ CE ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റെയിൽവേ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം അയച്ചെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ പാലക്കാട് തിരുവനന്തപുരം ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരെയും കേരളത്തിലെ ജനങ്ങളെയും പങ്കെടുപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2016 മുതൽ നിർത്തലാക്കിയ റെയിൽവേ ബജറ്റ് പുനഃസ്ഥാപിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ദേഭാരത് മറ്റ് പ്രീമിയം ട്രെയിനുകൾക്ക് വഴിയൊരുക്കുന്നതിന് ട്രാക്ക് മെയിൻ്റനൻസ് നടത്തുന്നതിൻ്റെ പേരിൽ നവവത്സര ശബരിമല ശിവഗിരി തീർത്ഥാടന സീസൺ സമയത്ത് കേരളത്തിലൂടെയുള്ള 18 ദീർഘദൂര തീവണ്ടികൾ റദ്ദാക്കി. ഏറ്റവും യാത്രാ തിരക്കുള്ള ബാംഗ്ലൂർ പാലക്കാട് വഴി കണ്ണൂർ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചില്ല. ഇത്തരത്തിൽ കടുത്ത അവഗണനയാണ് മലബാറിനോട് കാണിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ദുരിതം അനുഭവിക്കുന്ന ബാംഗ്ലൂർ കണ്ണൂർ റൂട്ടിൽ ഒരു അവധിക്കാല വണ്ടി പോലും അനുവദിച്ചില്ല. അതിന് പുറമെ കേരളത്തിൽ നിന്നുള്ള വന്ദേഭാരത് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേഭാരത് മംഗലാപുരത്തേക്ക് നീട്ടുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഒന്നൊന്നായി മറ്റ് സംസ്ഥാനങ്ങൾ നീട്ടുമ്പോൾ നമ്മൾ എതിർക്കാറില്ല. അതേസമയം കണ്ണൂരിൽ നിന്ന് മൈസൂർ വഴി മംഗലാപുരം വഴിക്ക് വന്ന ബാംഗ്ലൂർ വണ്ടി കോഴിക്കോട്ടേക്ക് ഇതുവരെ നീട്ടിയിട്ടില്ല. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരതിനും മറ്റു ചില തീവണ്ടികളും മംഗലാപുരം നാഗർകോവിൽ കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്ക് മാറ്റാനുള്ള നീക്കം പാലക്കാട് ഡിവിഷൻ നിർത്തലാക്കുന്നതിന് മുന്നോടിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിനുള്ള വികസിത ഭാരത് സങ്കല്പയാത്ര കോഴിക്കോട് പുറമേരിയിൽ പര്യടനം നടത്തി. വിവിധ ക്ഷേമ പദ്ധതി